അരികുവൽക്കരിക്കപ്പെട്ടവരുടെ ആശാകേന്ദ്രമായി ദശാബ്ദകാലത്തെ ജ്ഞാനസ്മരിയിൽ നിറപ്രഭ ഏകിയ മാസ്മരിക വാക്ചാരുദയാൽ വെളിച്ചം വിശിയ വന്ദ്യഗുരു കെ എം ഷാജഹാൻ സഖാഫി ഉസ്താദിന് ഫിദയുടെ ആദരം. ഷാൾ അടിയിക്കുന്നു. വന്ദ്യരായ ബായാർത്ഥങ്ങൾ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മൊമെന്റ് കൈമാറുന്നു. പി എം എസ് എ അറ്റക്കോയാത്തങ്ങൾ മണ്ണാർക്കാട്. والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا أعثنا يا رسول الله صلى الله عليه وسلم. انظرنا يا رسول الله صلى الله عليه وسلم. أدركنا يا رسول الله صلى الله عليه وسلم. ولعل علا بكماله كشف الدجى بجماله أحسنت جميع خصاله صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ارحم الراحمايا الملك الجبار يا الله من فضل كنت رحمة للعالمين اشرف الخلق باب سيدنا محمد رسول الله صلى الله عليه وسلم تغنل شرف كنت ني പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളെ കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മദഹുർ റസൂൽ സദസ്സുമായി പ്രത്യേകിച്ച് ഇവിടെ അഹ്ലു സുന്നയുടെ കേന്ദ്രമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജാമിഅ അഷ്അരിയ സ്ഥാപനവുമായി ഞങ്ങളുടെ സകല സംരംഭങ്ങളുമായി ബായാർ സ്വലാത്തു മജ്ലിസ് ഉൾപ്പെടെ കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്തു മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി മജ്ലിസുകളുമായി സംഘടനകളുമായി പണ്ഡിത സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലോ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലോ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലോ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലോ. വഫാത്തായ അഭിവന്യ പിതാവ്
സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ ഉൾപ്പെടെ ഷൈഖുന താജുൽ അലമ നൂറുൽ അലമ അടക്കം ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സദാത്തുക്കൾ, അലിദാരിമി ഉസ്താദ് ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ, ഒരുമിച്ചുകൂടി അഹലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, സമയം വൈകിയതുകൊണ്ട് സംസാരിച്ചാൽ 11:30 11:30 എനിക്ക് മംഗലാപുരത്തേക്കുള്ള ട്രെയിന്. അപ്പോൾ അതിൻ്റെ ഒരു 11 ആകുമ്പോഴേക്ക് മജ്ലിസ് പൂർത്തിയാക്കണം എന്നാണ് തഖാഫി, ഷാജാൻ തഖാഫി നേരത്തെ പറഞ്ഞത്. ഈ സദസ്സ് എന്തുകൊണ്ടും ധന്യമായ സദസ്സാണ്. റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് ചൊല്ലിയ ബുറുദ ബുറുദ എന്ന ബുറുദ പാടിയ ഈ പരിശുദ്ധമായ സദസ് ഫാദലിയുടെ ബുറുദ എന്ന മാലുവിൻ്റെ ശേഷം ഉസ്താദുമാരും സയ്യിദന്മാരും ഒക്കെ നേതൃത്വം നൽകി വളരെ ഭംഗിയായി ഇവിടെ നടന്നു. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. നമുക്കൊക്കെ സ്നേഹികൾക്ക് മുഴുവൻ പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. വളരെ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് സഖാഫിയുടെ നിർബന്ധം കൊണ്ട് ഇവിടെ എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. സാധാരണ ബുധനാഴ്ച ഒന്നും ഞാൻ ഈ തെക്കും ഭാഗത്തേക്ക് ആദ്യമാണ്. ബുധനാഴ്ച ഈ തിങ്കൾ ചൊവ്വ ദിവസം മലപ്പുറത്ത് നാട്ടിലുണ്ടാകും. ബുധനാഴ്ച അങ്ങോട്ട് കാസർഗോട്ടേക്ക് പോകും, പിന്നെ ഞായറാഴ്ച രാത്രി എത്തുള്ളൂ. അപ്പോൾ ഇന്നുള്ള പരിപാടികളൊക്കെ മുടക്കണമെന്ന് പറഞ്ഞ് അതെല്ലാം ക്യാൻസൽ ചെയ്ത് അനുജനായി പകരം പറഞ്ഞ് അങ്ങനെ ഈ മഹത്തായ മജ്ലിസിൽ നമുക്കിങ്ങനെ സമ്മേളിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അല്ലാഹു നമ്മുടെ എല്ലാ സ്നേഹബന്ധങ്ങളും അൽ ഹബ്ബു ഫില്ല എന്ന നിലക്ക് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സ്വർഗത്തിലെത്താൻ അല്ലാഹു ഇത് കാരണമാക്കി തരട്ടെ, അല്ലാഹു കബൂലാക്കി തരട്ടെ. ജബ്ബാർ തഖാഫിയും അങ്ങനെ തുടങ്ങി ഈ ഭാഗത്ത് അഹ്ലു സുന്നയുടെ പ്രഗത്ഭരായ പണ്ഡിത സാധാ നേതാക്കളൊക്കെ ഇവിടെ ഉണ്ട്. ഏതായിരുന്നാലും ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇത് മഹബ്ബത്തിൻ്റെ മദഹിൻ്റെ വേദിയായതുകൊണ്ട് അസ്ഹാബിന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിന് വലിയ ദർജ കിട്ടാനുള്ള കാരണം അത് മഹബ്ബത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഔലിയാക്കൾക്ക് മഖാമ് കിട്ടിയത്, ആരിഫീങ്ങൾക്ക് വലിയ ഖദ്ർ കിട്ടിയത്, മുത്തഖീങ്ങളായ ഉലമാഇന് വലിയ ഖബൂലിയത്ത് കിട്ടിയത് ഒരേ ഒരു കാരണം കൊണ്ടാണ്. അത് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം കാരണമാണ്. ഞാൻ ഓർത്തു പോകുന്നു, ഇന്നലെ ഞങ്ങൾ കാഞ്ഞിരമുക്ക് എടപ്പാള് കാഞ്ഞിരമുക്ക് പരിപാടിക്ക് എത്തുമ്പോൾ എന്നെ 12 കാരണം രാവിലെ ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി 1 വന്ന ആളുകൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് നാട്ടിൽ കാണുന്നത്. അതൊക്കെ കഴിഞ്ഞ് രാത്രി 10 വരെ ആളുണ്ടായിരുന്നു. ഏകദേശം ഒരു 10,000 മീത ആളുകൾ ഇന്നലെ മാത്രം വന്നിട്ടുണ്ട്. നിരവധി ആംബുലൻസുകളിൽ സാധുവായ ഞാൻ ഒരു 10-15 ആംബുലൻസിൽ ഇന്നലെ കയറിയിട്ടുണ്ട്. അല്ലാഹുവേ അവർക്കൊക്കെ നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. ഒന്നും ഞങ്ങളെ കണ്ടുവന്നതല്ല, ഞങ്ങൾ അൽമില്ലാത്ത ആളുകളാണ്. ഈമാനും അമലും തഖ്വയും വറയും എല്ലാം കുറഞ്ഞവരാണ്. പക്ഷേ നീ കമാലിയത്ത് നൽകിയ അക്മലുൽ ഖൽഖായ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളുടെ ഇത്തരം മജ്ലിസുകളിൽ ഒരുമിച്ചു കൂടുന്ന വിശ്വാസികളുടെ ആമീൻ പ്രതീക്ഷിച്ച് അവിടെ കബൂലിയത്ത് കിട്ടും,
അവിടെ ഇജാബത്ത് കിട്ടും, അവിടെ സലാമത്തും ആഫിയത്തും കിട്ടും എന്ന നിയ്യത്തോടെ മജ്ലിസുകളിൽ അത് പ്രതീക്ഷിച്ച് മിസ്കീൻമാരായ ഞങ്ങളോട് സങ്കടപ്പെട്ട് പറഞ്ഞതാണ്, എല്ലാവരെയും നിന്റെ ഹബീബിനെ കൊണ്ട് നീ ഏറ്റെടുക്കണം റഹ്മാനെ, നീ സലാമത്താക്കണം റഹ്മാനെ, നീ ശിഫ നൽകണം റഹ്മാനെ. ഞാൻ പറഞ്ഞത് അങ്ങനെ 12 മണിക്ക് കാഞ്ഞിരമുക്ക് പരിപാടി കഴിഞ്ഞ് പുന്നയൂർക്കുളം എന്ന് പറയുന്ന സ്ഥലമുണ്ട് ചാവക്കാട് അടുത്ത്, പുത്തമ്പള്ളി അടുത്ത്. അവിടെ എത്തുമ്പോൾ 1 മണി കഴിഞ്ഞ് കഴിഞ്ഞു, 1.5 മണിയേക്ക്. അതെല്ലാം കഴിഞ്ഞ് ഏകദേശം 3 മണിയോടുകൂടെ ഞങ്ങൾ മടങ്ങുമ്പോൾ വെളിയങ്കോട് ആഷിഖുർ റസൂൽ ഉമർ ഖാലി തങ്ങളുടെ മഖാമിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഷെരീഫിനോട് അവിടെ നിർത്തിയിട്ട്. അങ്ങനെ അവിടെ വാഹനം നിർത്തി ഞങ്ങളവിടെ ഫാത്തിഹ ഓതി സിയാറത്ത് ചെയ്തിട്ടാണ് നാട്ടിലേക്ക് മടങ്ങിയത്. ആ മഹാനരായ ആഷിഖുർ റസൂൽ ഉമർ ഖാലിൽ ബിലങ്കൂത്തി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുന്ന് പറഞ്ഞു മുസ്ലിം ഉമ്മത്തിനോട്, മക്കളെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്നു, ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഏതാണ് ആ വഴി? ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസല്ലല്ലാഹു ബിഹി യുബല്ലിഹുൽ അമൽ. അഅമാലുകളിൽ ഏറ്റവും മഹത്തമുള്ള അമൽ അത് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. ആ സ്നേഹമദ്ഹിന്റെ സദസ്സാണ് ഈ ബുർദയുടെ മജ്ലിസ്. അല്ലാഹു ഖബൂലാക്കി തരട്ടെ. ഇവിടെ കാര്യങ്ങൾ എളുപ്പമാക്കപ്പെടും, ഇവിടെ രോഗങ്ങൾക്ക് ശിഫ കിട്ടും, ഇവിടെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്, ഇവിടെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടും. അതിൽ ഇഷ്കാലുകൊണ്ട ഹബീബിനെ സ്നേഹിച്ച് തങ്ങളെ കൽബിൽ നിറച്ച് അവിടുത്തെ വസീലയാക്കി നാം അല്ലാഹുവിലേക്ക് കാര്യം പറഞ്ഞാൽ ഒരിക്കലും നാം നിരാശപ്പെടേണ്ടി വരില്ല. ഓ പ്രിയമുള്ള സഹോദരന്മാരെ, സുഹാബത്ത് തങ്ങളെ സ്നേഹിച്ച് എന്താണ് അവിടത്തോട് പറഞ്ഞത്? ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, മുഴുവനും ഞങ്ങൾ തങ്ങൾക്ക് സമർപ്പിക്കുന്നു. തങ്ങൾക്ക് ഞങ്ങൾ മുഴുവനും സമർപ്പിച്ചു കഴിഞ്ഞു. തങ്ങളല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റൊന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഉലൂഹിയത്തിന്റെ മഖാമ് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഷറഫുള്ളവരാരാണ്? അവര് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ തങ്ങളെ സ്വഹാബത്ത് എങ്ങനെ സ്നേഹിച്ചു, എങ്ങനെ ആദരിച്ചു, കിതാബുൽ ഈമാനിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ള സുഹൈൽ ബുഖാരിയിൽ കൊണ്ടുവന്ന വലിയൊരു ഇഷ്ഖിന്റെ ഹദീസ് ഉണ്ട്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിം വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും സ്വന്തം സ്നേഹിക്കുന്ന ആദരിക്കുന്ന മാതാപിതാക്കൾ ഉൾപ്പെടെ മറ്റാര് സർവസ്നേഹജനങ്ങളുണ്ട്, എല്ലാവരെക്കാളും തങ്ങളെ സ്നേഹിക്കാതെ ഒരാളും ഈമാൻ ഉൾക്കൊള്ളുന്നില്ല, ഒരാളും വിശ്വാസിയാകുന്നില്ല. സുഹാബത്ത് അത് ഉൾക്കൊണ്ടു, പരിധിയില്ലാതെ തങ്ങളെ സ്നേഹിച്ചു. അതുകൊണ്ട് തന്നെ വലിയ സ്ഥാനം അവർക്ക് കിട്ടി. അറിയാലോ അമ്പിയാക്കളെ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ഷറഫുള്ളവരാരാണ്? സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്, സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ്. എന്തേ കാരണം? പരിധിയില്ലാതെ തങ്ങളങ്ങ് ഇഷ്ട വെച്ച് ഹബ്ബ് വെച്ച് അതിലങ്ങ് ലയിച്ചു പോയി. റബീഉലവൽ മാസം കഴിഞ്ഞല്ലോ. ഈ റബീഉലവൽ സ്റ്റേജ് ആയ നമ്മുടെ മദ്രസ സ്ഥാപനങ്ങളിൽ, മദ്രസകളിൽ പഠിക്കുന്ന ചെറിയ കുരുന്നു മക്കളടക്കം ഇതുപോലെ നബിദിന പ്രോഗ്രാം പരിപാടികൾ സംഘടിപ്പിച്ചിട്ട് ആ 2-ലും 3-ലും പഠിക്കുന്ന കുട്ടികൾ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ പറയുമ്പോൾ കൂടെ അവിടുത്തെ സന്തത സഹചാരിയായ സുദ്ദീഖ് തങ്ങളെ കൂടെ പറയും. എന്നിട്ട് ആ മഹബത്ത് പറയും. വാറസൌറിൽ ശത്രുക്കളെ തൊട്ട് മറിഞ്ഞ് ഹബീബായ തങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട തല സുദ്ദീഖ് തങ്ങളുടെ മടിയിൽ വെച്ച് ദ്വാരങ്ങളൊക്കെ അടച്ചു പിടിച്ചിങ്ങനെ സുദ്ദീഖ് തങ്ങൾ അവിടെ തങ്ങളെ വിശ്രമിപ്പിക്കുമ്പോൾ സർപ്പം വലിയ വിഷപ്പാമ്പ് കുത്തിയിട്ട് വിഷം ശരീരത്തിൽ തീണ്ടിയിട്ട് അറിയാതെ അനിയന്ത്രിതമായി കണ്ണുനീരൊഴുകി തങ്ങളെ മുഖത്തേക്ക് കിട്ടിയപ്പോ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ സിദ്ദീഖ് തങ്ങളുടെ മറുപടി, അഫ്വാ യാ റസൂലല്ലാഹ്, തങ്ങൾ എന്നോട് ക്ഷമിക്കണം. അവിടുത്തെ ഉറക്കുണർന്നു പോയോ? എനിക്കത് സഹിക്കാൻ പറ്റില്ല.
സ്വന്തം ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നാലും നേതാവായ തങ്ങളുടെ ഉറക്കുണരുന്നത് ചിന്തിക്കാൻ വയ്യ. ആ സ്നേഹത്തിന് പരിധിയുണ്ടോ? അതുകൊണ്ടാണ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ സുദ്ദീഖ് തങ്ങളുടെ മഹത്വം ലോക ജനതയോട് വിളിച്ചു പറഞ്ഞു, അവ്വലു മൻ ആമന ബി അബൂബക്കർ, അവ്വലു മൻ സ്വദ്ദഖനി അബൂബക്കർ, അവ്വലു മൻ ദഖലൽ ജന്ന അബൂബക്കർ. എന്നെ കൊണ്ടാദ്യം വിശ്വസിച്ച് സ്വർഗത്തിൽ എന്റെ സമുദായത്തിൽ നിന്ന് ആദ്യമായി സ്വർഗപ്രവേശം നടത്തുന്നത് എന്റെ പ്രിയപ്പെട്ട സുദ്ദീഖുൽ അക്ബറാണ്. ഹുബൈബ് തങ്ങളെ സംഭവം ഇമാം ബുഖാരി റഹ്മഹുള്ള റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശത്രുക്കളെ തൂക്കിക്കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നു കൈക്കാമം വെച്ചിട്ട്. ഞാൻ താരിഖ് പറയാൻ ചരിത്രം പറയാൻ നേരല്ല, ഞാൻ മഹബ്ബത്ത് അറിയിക്കാൻ വേണ്ടി അങ്ങ് പറഞ്ഞതാണ്. അവസാനം തൂക്ക് കയറി റെഡിയാക്കി ജനങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞ സദസ്സിൽ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ശത്രു നേതാവ് ചോദിക്കുന്നു, ഓ ഹുബൈബ്, നിനക്ക് വാക്കാൽ പറയാൻ പറ്റുമോ ഈ തൂക്ക് കയറിൽ നീ ഉള്ള സ്ഥാനത്ത് പകരം നിന്റെ നേതാവായ മുഹമ്മദാണെന്ന് നിനക്കൊന്ന് വാക്കാൽ പറയാൻ പറ്റുമോ? അങ്ങനെ ചെയ്യൂല, പറയാൻ പറ്റുമോ? നിന്നെ തൂക്ക് കയറിൽ നിന്ന് ഒഴിവാക്കിക്കൊള്ളാം, നിനക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാം, സന്തോഷത്തോടെ ജീവിക്കാം. ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി ഇല്ല, ഇല്ല, ഇല്ല. എന്റെ നേതാവായ തങ്ങളുടെ കാലിൽ ഒരു ചെറിയ മുള്ള തറക്കുന്നത് പോലും ഈ പാവപ്പെട്ട ഹുബൈബിന്റെ ജീവിതകാലത്ത് എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തൂക്കുകയറിൽ ബഹുമാനപ്പെട്ടവർ പെടഞ്ഞില്ലേ? ഇമാം ബുഖാരി റഹ്മഹുള്ള റിപ്പോർട്ട് ചെയ്ത ദീർഘമായ സംഭവം ഞാനതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വന്നത് സ്വഹാബത്ത് തങ്ങളെ പരിധിയില്ലാതെ സ്നേഹിച്ചു, വലിയ നിലക്ക് ആദരിച്ചു, വലിയ നിലക്ക് ബർക്കത്തെടുത്തു. മഹത്തുക്കളായ സ്വഹാബത്ത് ബുഖാരിയിൽ തന്നെ നോക്കിയാൽ കാണാം, തങ്ങൾ ഉതുകൊടുക്കാൻ വേണ്ടി ഒരുങ്ങിയാൽ മഹാന്മാരായ സ്വഹാബത്ത് മുഴുവനും തങ്ങളെ ചുറ്റും തിങ്ങിക്കൂടും. എന്തിനു വേണ്ടിയാണ്? അവിടെ നിന്ന് ഉളു എടുക്കുമ്പോൾ ഉളു എന്റെ അവയവങ്ങളിൽ നിന്ന് അഴകളിൽ നിന്ന് ഒഴുകി വലിക്കുന്ന വെള്ളം അത് നിലത്തേക്ക് വീഴാറില്ല, മറിച്ച് തങ്ങളുടെ ഉളു എന്റെ അഴകളിൽ നിന്ന് ഒഴുകി വലിക്കുന്ന വെള്ളം പിടിച്ചെടുക്കാൻ സ്വഹാബത്ത് ശക്തമായ നിലക്ക് തിക്കും തിരക്കും കൂടാറുണ്ട്. എന്നിട്ട് കിട്ടാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് കിട്ടിയ ആളുകൾ അതിന്റെ ബലല നനവ് കൈമാറിയിരുന്നു. അങ്ങനെയാണ് സ്വഹാബത്ത് തങ്ങളെ സ്നേഹിച്ചത്. ആ സ്വഹാബത്ത് അവരുടെ ജീവിതം മുഴുവനും ഹബീബിന്റെ മദ്ഹിലായി മഹബ്ബത്തിലായി സമർപ്പിച്ച മഹാന്മാരായിരുന്നു. സ്വഹാബത്ത് മുഴുവനും മദ്ഹ് പറഞ്ഞവരാ, ഓരോ ജീവിതം മുഴുവനും മദ്ഹായിരുന്നു. അതന്നല്ലേ ബുർദയില് തങ്ങളെ മദ്ഹല്ലേ, മൗലിദില് തങ്ങളെ മദ്ഹല്ലേ, തങ്ങളുടെ മൗലിദുകളിൽ മുഴുവനും തങ്ങളുടെ മദ്ഹല്ലേ? അപ്പൊ സ്വഹാബത്ത് മൗലിദ് ഓതിയിട്ടുണ്ടോ, മദ്ഹ് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. സ്വഹാബത്തിന്റെ ജീവിതം മുഴുവനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് തന്നെ ആയിരുന്നു, മറ്റൊന്നില്ലായിരുന്നു. ഇനി നമ്മൾ ഇങ്ങനെ ചൊല്ലും പോലെ അശ്റഖൽ ബദറു അലൈന തലഅൽ ബദറു അലൈന എന്ന് ചൊല്ലി എന്ന് ചോദിച്ചാൽ അതും ചൊല്ലിയിട്ടുണ്ട് സ്വഹാബത്ത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിവരം മദീനക്കാർക്ക് കിട്ടി. മദീനക്കാർ മുഴുവനും എല്ലാ ദിവസവും മക്കയുടെ മദീനയിലെ എൻഡിൽ മദീനയിലെ അതിർത്തിയിൽ പോയി മക്കയിലേക്കുള്ള തൊരീഖിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും, ഹബീബായ തങ്ങൾ എപ്പോഴാണ് ഞങ്ങളുടെ നാട്ടിൽ വന്നെത്തുക? സുബഹി മുതൽ ഉറൂബ് വരെ മഅരിബ് വരെ കാത്തു നോക്കി നിൽക്കും, പക്ഷേ തങ്ങളെ കാണാനില്ല. വീട്ടിലേക്ക് മടങ്ങുകയാണ്. പിറ്റേ ദിവസവും പോയി നോക്കുന്നു, പതിവ് പോലെ ദിവസങ്ങൾ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു. പക്ഷേ നട്ടുച്ച ശക്തമായ ചൂടുള്ള വെയിലത്തും മഹാന്മാർക്ക് ക്ഷീണമില്ല, അവർക്ക് ദാഹമില്ല, വിശപ്പില്ല, തളർച്ചയില്ല. ഒരേ ഒരു പ്രതീക്ഷയേ ഉള്ളൂ, എപ്പോഴാണ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ ഞങ്ങളെ നാട്ടിൽ വന്നെത്തുക? പതിവ് പോലെ കാത്തു നോക്കി നിൽക്കുന്ന ദിവസം അതൊരു റബീഉൽ അവ്വൽ മാസത്തിലായിരുന്നു, യൗമുൽ ഇസ്നൈനി തിങ്കളാഴ്ച ദിവസമായിരുന്നു.
അന്ന് റബീഉൽ അവ്വൽ 12 ആയിരുന്നു. കടന്നു വന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപാട് സ്വഹാബത്ത് ആവേശത്തോടെ ആദരവോടെ തങ്ങളെ സ്വീകരിച്ചാനയിച്ച് മദ്ഹിന്റെ മൗലിദോദാൻ തുടങ്ങി. طلع البدر علينا من ثنيات الوداع وجب شكر علينا ما دعا لله داعي. ഒരു ഭാഗത്തുനിന്ന് വലിയ നിലക്ക് സ്വഹാബത്തങ്ങ് മൗലിദോതിയപ്പോൾ മറുഭാഗത്തുനിന്ന് സ്വഹാബത അതിന് ജവാബ് ഏറ്റുചൊല്ലുകയാണ്. അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാ റസൂലുള്ളാഹ്. മദീനയെ പ്രകമ്പനം കൊള്ളിച്ച മൗലിദ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ ഹദറത്തിൽ സ്വഹാബത്തങ്ങ് നടത്തിയപ്പോൾ ഫതബസ്സമ വജ്ഹു റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നിന്ന് പുഞ്ചിരി തൂകിയിട്ട് മൗലിദോദിയ സ്വഹാബത്തിനെ തങ്ങളത് അഭിനന്ദിക്കുന്നു, ആശീർവാദം അറിയിക്കുന്നു, അഇമ്മത്ത് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. ആ സ്വഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ച ബഹറുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അഇമ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അടക്കം, ഇമാം മാലിക് തങ്ങളടക്കം, ഇമാം ഷാഫി തങ്ങളടക്കം, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും അടക്കമുള്ള അങ്ങനെ കഴിഞ്ഞ് 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 വന്ന മഹാന്മാര് മുഴുവനും അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹിലായി മഹബത്തിലായി കഴിഞ്ഞുകൂടി അവരുടെ ദീനീ സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്ലാമിക ദഅവത്തിന്റെ സകല മേഖലകളിലും ഹബീബായ തങ്ങളുടെ ബഹുമാനം പറയാതെ ഒരു കാര്യവും തുടങ്ങൂല, അവസാനിക്കൂല, അവസാനിപ്പിക്കൂല. കിതാബ് രചന ഉൾപ്പെടെ തുടക്കത്തിലും ഒടുക്കത്തിലും തങ്ങളെ മദ്ഹില്ലാതെ ബഹുമാനം പറയാതെ ഒരു ഇമാമും കിതാബ് രചിച്ചിട്ടില്ല, ദീനീ ദഅവത്ത് നടത്തിയിട്ടില്ല. അതുകൊണ്ട് ആ മദ്ഹിന്റെ മഹബ്ബത്തിന്റെ വിഷയങ്ങളെ തള്ളി പറഞ്ഞുകൊണ്ട് ഇത്തരം മജ്ലിസുകളെ പരിഹസിക്കുകയും ഇതിനെ കുറവാക്കി പറയുകയും ചെയ്യുന്ന വല്ല കക്ഷികളും ഖുർആനിന്റെ അഡ്രസ്സിലോ ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണെന്ന് അവകാശപ്പെട്ടിട്ടോ മുജാഹിദ് എന്ന പേരിലോ ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിലോ സലഫി എന്ന പേരിലോ തബ്ലീ ജമാഅത്ത് എന്ന പേരിലോ ഇനി ആര് ഏത് പുതിയ പേരിൽ രംഗത്ത് വന്നാലും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് മുസ്ലിം ഉമ്മത്തിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളും നിങ്ങളെ പൂർവകാല പിതാക്കൾക്കും കേട്ട് കേൾവി പരിചയം പോലുമില്ലാത്ത കളവ് പറയുന്ന വഞ്ചകന്മാരുടെ വരവ് നിങ്ങൾക്ക് കാണാനിട വന്നാൽ അവിടെ നിന്ന് പറഞ്ഞു ഫയ്യാക്കും, നിങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചോളണം, വയ്യാഹും അവരെ നിങ്ങൾ കാത്തോളണം, ലാ യുദല്ലൂനക്കും നിങ്ങൾ വഴികേട് തിരത്തിൽ അകപ്പെടണ്ട, വലാ യഫ്തിനൂനക്കും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങാതെ പരിശുദ്ധ ഇസ്ലാം അത് ഇന്ന ദീന അന്ദല്ലാഹിൽ ഇസ്ലാം അത് ഖുർആൻ ബഹുമാനം പറഞ്ഞതാണ്. ആ ഖുർആനിന്റെ വലിയ മുഫസ്സർ കൂടിയായ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ വിശദീകരിച്ച് മുസ്ലിം ഉമ്മത്തിന് പഠിപ്പിച്ചതാണ് ഏതാണ് ഇസ്ലാം. ഖാൽ മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മലാണ്. ആ ആശയം സ്വഹാബത്ത് ആമിനു കമാ ആമനന്നാസ്, നിങ്ങൾ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ അല്ലേ. സകല മുഫസ്സറുകളും അതിന്റെ തഫ്സീറിൽ എഴുതിയ അന്നാസ് ആരാണ്? ഐ അസ്വഹാബ അസ്ഹാബു റസൂലില്ലാഹി, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്താണ്. അവര് വിശ്വസിച്ചതുപോലെ, അവര് സ്നേഹിച്ചതുപോലെ, അവരാദരിച്ചതുപോലെ, അവര് പിന്തുടർന്നതുപോലെ പിന്തുടരാൻ ഖുർആൻ നിർദ്ദേശിക്കുമ്പോൾ ആ ഖുർആനിന്റെ പരമ്പര പരമ്പര പരമ്പരയായി വലിയ വലിയ കറാമത്തിന്റെ അഹലുകാരായ മഹാന്മാരിലൂടെ
ഒരു ഖിലാഫുൽ ഔല പോലും ജീവിതത്തിൽ സംഭവിക്കാതെ വറഅലായി സൂക്ഷ്മതയിലായി ജീവിച്ച ആരിഫീങ്ങളിലൂടെ മുത്തഖീങ്ങളായ ഉലമാഇലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ സത്യപ്രസ്ഥാനം, അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്, അത് സുന്നി പ്രസ്ഥാനം മാത്രമാണ്, അത് അഹ്ലു സുന്ന മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഒരു ബിദ്അത്തിന്റെ കക്ഷികളിലും അകപ്പെടണ്ട, ഒരു തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിലും മുസ്ലിമിന് ഇടപെടാൻ പറ്റില്ല. അങ്ങനെ മഹാന്മാരുടെ മക്ബറകളൊക്കെ തല്ലിയുടച്ചിട്ട് ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുത്തൻ പ്രസ്ഥാനക്കാരെ തിരിച്ചറിയാൻ വേണ്ടി അഹ്ലു സുന്നയുടെ സംഘടനകൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അതുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, എന്റെ മുസ്ലിമീങ്ങളോട്, എന്റെ സ്നേഹജനങ്ങളോട് സാധുവായ ഞാൻ ഈ മദ്ഹുർ റസൂൽ മജ്ലിസിൽ വെച്ച് പറയുന്നു, നഫ്സിനോടക്കം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ നിറക്കുക. മഹാന്മാര് മുഴുവനും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കണ്ടില്ലേ ധാരാളം മുത്തഅല്ലിമുകൾ ഈ സദസ്സിലുണ്ട്. മുത്തഅല്ലിമുകൾ പള്ളി ദർസിൽ ഓതുന്ന ഫിഖ്ഹിന്റെ കിതാബല്ലേ ഫതഹുൽ മുഈൻ. ആ ഫതഹുൽ മുഈനിന്റെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ വലിയ നിലക്ക് എഴുതി വെച്ചു, വഅവ്വലു വാജിബിൻ അലൽ ആബായി ഹത്താ അലൽ അംരി ബിസ്സലാ തഅലീമുഹു അന്ന നബിയനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ ബിമക്ക വദുഫിന ബിൽ മദീന. തീർച്ചയായിട്ടും രക്ഷിതാക്കൾക്ക് ആദ്യമായിട്ട് കുട്ടികൾക്ക് പഠിപ്പിക്കൽ നിർബന്ധമുള്ള കാര്യം നിസ്കാരം കൊണ്ടുള്ള കൽപ്പന അറിയിക്കുന്നതിനേക്കാൾ, അത് പഠിപ്പിക്കുന്നതിനേക്കാൾ, അത് കൽപ്പിക്കുന്നതിനേക്കാൾ ആദ്യമായിട്ട് രക്ഷിതാക്കൾക്ക് മക്കളെ മേൽ വുജൂബായ കാര്യം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം മക്കളെ പഠിപ്പിക്കുക, തങ്ങളെ കുറിച്ചുള്ള വിവരം നൽകുക, തങ്ങളെ അഷ്റാഫുകൾ അറിയിച്ചു കൊടുക്കുക, തങ്ങളെ ഉമ്മയുടെയും ഉപ്പയുടെയും പിതാക്കളുടെയും ബഹുമാനം. അങ്ങനെ തുടങ്ങി തങ്ങളുമായി ബന്ധപ്പെട്ട ആ മഹബ്ബത്ത് എള്ളം വളർന്നു വരുന്ന കൽബിൽ നിറച്ചു കഴിഞ്ഞാൽ ആ കുട്ടി പിന്നെ പുത്തനാശയത്തിൽ പോകൂല. അവൻ പിന്നെ കള്ളു കുടിക്കാനോ, കഞ്ചാവ് വലിക്കാനോ, ഹാൻസ് വെക്കാനോ, പാൻപരാഗ് ചവക്കാനോ, മധു തിന്നാനോ, ബ്രൗൺ ഷുഗർ ഉപയോഗിക്കാനോ, അവന്റെ മനസ്സും ജീവിതവും ആ രൂപത്തിൽ പൈശാചിക തരീഖിൽ അകപ്പെടൂല. അതുകൊണ്ട് നാം തങ്ങളെ സ്നേഹിക്കണം, മക്കൾക്ക് തങ്ങളെ മഹബ്ബത്ത് കൽബിൽ ഇട്ടു കൊടുക്കണം. തങ്ങളെ മഹബ്ബത്ത് വെക്കുന്ന ഒരാൾ എങ്ങനെ കളവ് പറയും? തങ്ങളെ സ്നേഹിക്കുന്നവർ കളവ് പറയൽ എങ്ങനെ? മുസ്ലിമീങ്ങളെ കളവ് പറയണ്ട, അഴിബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. ഞാൻ പറയുന്നു, അല്ലാഹുവിന്റെ ദീൻ ഇവിടെ ദാഅവത്ത് ചെയ്യാൻ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ച മഹാന്മാരായ ലക്ഷക്കണക്കിന് അമ്പിയാക്കൾ, 124,000 പരം, 150,000 വരുന്ന അമ്പിയാക്കൾ ഈ ലോകത്ത് വന്നിട്ടുണ്ട്. ആ അമ്പിയാക്കളുടെ അനന്തരക്കാരാണ് അല്ലാഹുവിന്റെ ദീൻ പഠിച്ച, ദീനിന്റെ അല്ലാഹുവിന്റെ നൂറാകുന്ന, ആ നൂറ് സമ്പാദിച്ച മഹാന്മാരാകുന്ന ആലിമീങ്ങൾ. അല്ലാഹുവിന്റെ നൂറാണ് ഇൽമ്. ഫൈനൽ ഇൽമ നൂറുല്ലാഹി ഹഖാ വ നൂറുല്ലാഹി ലാ യുഅ്താ ലി ആസി. അത് ആസിക്ക് അല്ലാഹു കൊടുക്കൂല, അത് അല്ലാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത ആളുകൾക്ക് തന്നെ അല്ലാഹു അവന്റെ നൂറാകുന്ന ഇൽമ് കൊടുക്കുള്ളൂ, നാഫിയ ഇൽമ്. ആ ഇൽമിന്റെ അഹ്ലുകാരായ ഒരൊറ്റ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയരുത്, ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്തരുത്. ഞാൻ മുസ്ലിം ചെറുപ്പക്കാരോട് ഒന്നുകൂടെ പറയുന്നു, നിങ്ങൾ പുത്തൻ ആശയങ്ങളിൽ അകപ്പെടരുത്, ഒരു തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിലും അകപ്പെടരുത്. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ട അസറ്റിലും ക്വട്ടേഷൻ സംഘങ്ങളിലും മെമ്പറാകാൻ മുസ്ലിമിന് പറ്റില്ല. ഉമ്മ വാപ്പയെ പ്രയാസപ്പെടുത്താതെ, ഭാര്യമാരെ പ്രയാസപ്പെടുത്താതെ, ഭർത്താക്കന്മാരോട് കേർത്ത് സംസാരിക്കാതെ, മുസ്ലിം സഹോദരിമാർ ധാരാളം എന്റെ വോയിസ് ശ്രദ്ധിക്കുന്നു, എന്റെ പെങ്ങന്മാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഖുർആൻ അംഗീകരിക്കുന്നുണ്ടോ? ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? എന്നാൽ ഒരൊറ്റ മുസ്ലിം പെണ്ണിനും കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യാൻ പറ്റില്ല.
അത്തരക്കാർ അല്ലാഹു ശപിച്ചു, മലായികത്ത് ലഅനത്ത് ചെയ്തു, അമ്പിയാക്കൾ സ്വാലിഹീങ്ങൾ മുഴുവനും ലഅനത്ത് ചെയ്തു. ഈ ലഅനത്ത് മുഴുവനും ഏൽക്കേണ്ടി വന്ന നിനക്ക് കുടുംബജീവിതത്തിൽ എവിടുന്ന് സന്തോഷം കിട്ടാനാണ്, എവിടുന്ന് സമാധാനം കിട്ടാനാണ്? അതുകൊണ്ട് മുസ്ലിം സഹോദരിമാരെ, നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോകരുത്. മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട് മൈലാജ് ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട് ബോഡി ഷേപ്പ് ടൈറ്റ് ഫിറ്റ് ബുർഖയും പർദയും ധരിച്ചിട്ട് ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്തു കാണിക്കുന്ന ബനിയൻ ഡ്രസ്സുകൾ ഉൾപ്പെടെ ധരിച്ചിട്ട് അള്ളാഹ് പൊരുത്തപ്പെടാത്ത നിലക്ക് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി പോരുന്ന വ്യഭിചാരം വർദ്ധിച്ച കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതം ഉള്ളത്. ഇത് അവസാന കാലഘട്ടമാണെന്ന് നാം അറിഞ്ഞുകൊള്ളണം. ലഹരി ഉപയോഗം വർദ്ധിച്ച കാലഘട്ടമാണ്, സിനിമയും സീരിയലും വർദ്ധിച്ച കാലഘട്ടമാണ്. അതിന്റെ സ്നേഹികളും പിന്നണികളുമായിക്കൊണ്ട് ജനത അതിന്റെ പിറകിൽ ഓടി നടക്കുന്ന അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് കടുകടുത്ത പരീക്ഷണങ്ങൾ, ഓക്കി കാറ്റുൾപ്പെടെയുള്ള വളരെ ശക്തമായ പരീക്ഷണങ്ങൾ ഏത് പുതിയ പേരിൽ വന്നാലും ഇതെല്ലാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഹറാമുകളൊക്കെ ഖിയാമത്തിന്റെ അടയാളമാണെന്ന് പറഞ്ഞിട്ട് തങ്ങൾ പറഞ്ഞു, ഫർത്തഖിബു ഇൻദാലിക ഹംറ, തീക്കാറ്റിനെ പ്രതീക്ഷിക്കാൻ പറഞ്ഞു. അത് ഇനി പുതിയ പേരിൽ പല പേരിലും ഇനി അറിയപ്പെടാം. പക്ഷേ ബുദ്ധിയുള്ള മുസ്ലിം മനസ്സിലാക്കണം, വിവേകമുള്ളവൻ മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് ഇത്തരം പരീക്ഷണങ്ങൾ വരുന്നത്? മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന തിന്മകൾ കാരണം ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദി നാസ്, ജനങ്ങൾ ബുദ്ധിയുള്ളവർ ചെയ്തു കൂട്ടുന്ന തോന്നിവാസങ്ങൾ കാരണം കടലിലും കരയിലുമൊക്കെ ശക്തമായ ദുരന്തങ്ങളും സുനാമികളും കാറ്റുകളുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു തെറ്റും ചെയ്യാത്ത ചെറിയ കുരുന്നുമക്കൾ, മുകളിലേക്ക് നോക്കിയാൽ ആകാശം, താഴോട്ട് നോക്കിയാൽ ഭൂമി, മറ്റൊരു വിവരമില്ല. ആ കുട്ടികൾ ഞാൻ ഓർത്തു പോകുന്നു, ഇന്നലെയും കൊണ്ടുവന്ന കൂട്ടത്തിൽ തിരുവനന്തപുരം RCCയിൽ നിന്ന് ഇതിന് മരുന്നില്ലെന്ന് പറഞ്ഞ് ഡോക്ടർമാര് കൈവിട്ടിട്ട് കൺപോള പോലും തുറക്കാൻ കഴിയാത്ത അവസ്ഥയിൽ 3 വയസ്സുള്ള ഒരു കുട്ടി, 5 വയസ്സുള്ള കോഴിക്കോട് ജില്ലയിലെ ഒരു കുട്ടിയെ ഡോക്ടർമാര്, വലിയ വലിയ ക്യാൻസർ രോഗ ഡോക്ടർമാര്, വിദഗ്ധന്മാർ മരുന്നില്ലെന്ന് പറഞ്ഞ് കൈവിട്ട് സങ്കടപ്പെട്ടിട്ട് വയറു മൊത്തം വീർത്തുമുട്ടി ശ്വാസം വിടാൻ പോലും ആകെ ഞെരുങ്ങുന്ന അവസ്ഥയിൽ നാം മനസ്സിലാക്കണം, ബുദ്ധിയുള്ളവർ ചെയ്തു കൂട്ടുന്ന തിന്മ കാരണം ഒരു തെറ്റും ചെയ്യാത്ത കുരുന്നുമക്കളടക്കം നാൽക്കാലി മൃഗങ്ങളടക്കം മനുഷ്യന്റെ തിന്മ കാരണം പരീക്ഷിക്കപ്പെടുന്നുണ്ട്, പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. അത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് നാം ചെയ്തു കൂട്ടുന്നതിന്റെ കടുകടുത്ത ശിക്ഷയും പരീക്ഷണവും ദുനിയാവിൽ വെച്ച് അനുഭവിപ്പിച്ചിട്ട് മാത്രമേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ശ്വാസമടക്കി 6 അടി മണ്ണിലേക്ക് ഖബറിൽ നമ്മൾ മറക്കൂ എന്നെപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് മാത്രം പറഞ്ഞിട്ട് ഞാൻ വാക്ക് ചുരുക്കുന്നു, സമയം കുറവുള്ളത് കൊണ്ട് ഇൻഷാഅല്ലാ അതുപോലെ ഇൻഷാഅല്ലാ ഞാൻ പറഞ്ഞതുപോലെ തീവ്രവാദവും സലഫിസവും വിചാരണ ചെയ്യപ്പെടുന്നു എന്ന പ്രമേയം എന്ന പ്രമേയത്തിൽ SYS നടത്തുന്ന സെമിനാർ എറണാകുളം ടൗണിൽ വെച്ച് ഈ വരുന്ന വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് നടക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ള സർവ സ്നേഹിതന്മാരും ആ മഹത്തായ പരിപാടിയിൽ സംബന്ധിക്കണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി 10,000 ആശാ കേന്ദ്രമായ സാധുവായ ഞാൻ എൻ്റെ നാട്ടിൽ നടത്തി വരുന്ന കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് മജ്ലിസ് ഈ വരുന്ന ജനുവരി ഒന്നാം തീയതി തിങ്കളാഴ്ചയാണ് കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് മജ്ലിസ്. നിങ്ങളെല്ലാവരും മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് മജ്ലിസിൽ ജനുവരി 1 വരണമെന്നും 19 ജനുവരി 19 10,000 സമ്മേളിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ബായാർ സ്വലാത്ത് മജ്ലിസ് ജനുവരി 19 വെള്ളിയാഴ്ചയാണെന്നും അറിയിച്ചുകൊണ്ട് കുറഞ്ഞ ദിക്ര സ്വലാത്ത് ചൊല്ലി ഈ മജ്ലിസ് പൂർത്തിയാക്കുന്നു. സ്വലാത്ത് ചൊല്ലി മന്ത്രിച്ച തേൻ നമ്മുടെ കുട്ടികൾ ഇവിടെ വിതരണം ചെയ്യുമ്പോൾ
എല്ലാവരും ഒരു തേൻ വാങ്ങി റഹ്മുറഹീമായ അല്ലാഹ് വലിയ സദഖ 100 രൂപയിൽ കുറയാത്ത സദഖ കൊടുത്ത് എല്ലാവരും ഒരു തേൻ കരസ്ഥമാക്കണമെന്നും ഏത് രോഗം ക്യാൻസർ അടക്കാണെങ്കിലും നീ സുഖമാക്കണം റഹ്മാനെ, നീ ശിഫ നൽകണം റഹ്മാനെ. എല്ലാവരും എഴുന്നേറ്റ് എൻ്റെ അടുത്തേക്ക്, പുരുഷന്മാരൊക്കെ ഇങ്ങോട്ട് അടുത്ത് വന്ന്, ആംബുലൻസും നമ്മുടെ അടുത്ത് രോഗി ആംബുലൻസിൽ ഉണ്ട്. അല്ലാഹുവെ റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിച്ചു വന്നതാണ്, നിന്റെ ഹബീബിനെ കൊണ്ട് ഏറ്റെടുത്ത് നീ ശിഫ നൽകണം റഹ്മാനെ, നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. എല്ലാവരും അപ്പോൾ ഇൻഷാല്ലാ ഞാനിപ്പോൾ നിർത്തും. ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും നാളെ ദർസ് നടത്താനൊക്കെ ഉണ്ട്, ഉസ്താദുമാർക്കും എല്ലാവർക്കും ഞമ്മൾക്കൊക്കെ വെറുതെയും മറ്റു കാര്യങ്ങളും ഒക്കെ പല നാടുകളിലും പ്രഭാഷണങ്ങൾ ഉൾപ്പെടെ ഏറ്റ ആളുകളുണ്ട്. അപ്പോൾ ഈ സദസ് ഇനി നീട്ടി പ്രയാസപ്പെടുത്തുന്നില്ല, ദ്വാരുന്ന് പൂർത്തിയാക്കുകയാണ്. അതിനു മുമ്പ് നമ്മുടെ കുട്ടികൾ അഷാരിയയിലെ ദൈവാ വിദ്യാർത്ഥികളാണ് ഈ ഹബ്ബുർ റസൂൽ കോൺഫറൻസ് ഇവിടെ സംഘടിപ്പിച്ചത്, ഈ ബുർദ മജ്ലിസ്. അതുകൊണ്ട് ഈ കുട്ടികളുടെ കഠിന ശ്രമമായി ഓടി നടന്ന് രാപ്പകൽ വിശ്രമമില്ലാതെ പ്രചരണം നടത്തി ഈ ഇത്രയും വലിയൊരു ജനാവലിയെ ഇവിടെ പങ്കെടുപ്പിച്ച് വലിയ ഭാരിച്ച ചെലവ്, ഇതിൻ്റെ സാമ്പത്തിക ചെലവ്, ഇതിൻ്റെ വേക്കലുണ്ടാകും എന്ന് പറയേണ്ടതില്ല. ഈ മൈക്കും കാര്യവും മറ്റു പ്രചരണങ്ങളൊക്കെ സാമ്പത്തികമായി വലിയൊരു ബാധ്യത തന്നെ ഉണ്ട്. ഏതായിരുന്നാലും അവരുടെ വലിയ ആഗ്രഹമാണ് ഒരു ലൈബ്രറി നമ്മുടെ സ്ഥാപനത്തിൽ തുടങ്ങാൻ. താജുൽ അലമ ഷെയ്ഖുന താജുൽ അലമയുടെ പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ലൈബ്രറിയുടെ വിപുലീകരണാർത്ഥം ആ മഹത്തായ വിഷയത്തിലേക്ക് ഒരു വലിയ സംഖ്യ ഈ സദസ്സിലോ സ്റ്റേജിലോ ഏറ്റുപറയാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം സുൽത്താനുൽ അലമ കാന്തപുര ഉസ്താദ് ബായാർ സുലാത്തിനുണ്ടായിരുന്നു, ഷെയ്ഖുന പൊന്മള ഉസ്താദ് ഉണ്ടായിരുന്നു, കൊമ്പം ഉസ്താദ് ഉണ്ടായിരുന്നു, മഞ്ഞനാടി ഉസ്താദ് ഉണ്ടായിരുന്നു. പ്രഗത്ഭരായ അലമാക്കളെല്ലാം ഇടക്കിടെ ബായാർ സുലാത്തിന് വരാറുണ്ട്. പക്ഷേ കഴിഞ്ഞ സുലാത്തിൽ സുൽത്താനുൽ അലമയും കൂടെ ഉണ്ടായപ്പോൾ ഞാൻ ചോദിച്ചു, മർക്കസിന് വേണ്ടി 100,000 തരാൻ പറ്റുന്ന ഒരാളുണ്ടോ? ഓരോരുത്തർ പറഞ്ഞു 100,000, 100,000, 100,000 പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വലിയ നിലക്ക് അവിടെ സഹായം മർക്കസിന് വേണ്ടി ആളുകൾ പറഞ്ഞ് ഏറ്റെടുത്തു. അല്ലാഹു അവർക്കൊക്കെ നീ ഖൈറും ബർക്കത്തും ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. അതുപോലെ ഈ സദസ്സിലും ഞാൻ സംഖ്യ പറയുന്നില്ല, എന്നാലും നിങ്ങളെ പ്രയാസപ്പെടുത്താത്ത നിലക്ക് ഒരു സംഖ്യ ആരെങ്കിലും സ്റ്റേജിലോ സദസ്സിലോ ഈ പറഞ്ഞ വിഷയത്തിലേക്ക് തരാൻ പറ്റുന്ന ഒരൊറ്റ ആളുണ്ടെങ്കിൽ അല്ലാഹുവെ നീ അവരെ ഏറ്റെടുക്കണം റഹ്മാനെ, അവരെ ഖൈറായ നിയ്യത്ത് പൂർത്തിയാക്കണം. അല്ലാഹ് ക്യാൻസർ അടക്കം രോഗം ഏത് അവരിൽ കുടുംബത്തിലുണ്ടെങ്കിലും നിന്റെ ഹബീബിനെ കൊണ്ട് നീ സുഖമാക്കണം റഹ്മാനെ. താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. കടങ്ങൾ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. ഒരു 10,000 രൂപ തരാൻ പറ്റിയ ഒറ്റ ആള്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്താ പേര്? നവാസിന് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. നസീർ ജസീർ നസീർ, അല്ലാഹുവേ നസീറിന് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. അബ്ദുൽ കരീം സാഹിബ് 10,000, അള്ളാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. ബഷീർ സാഹിബിന് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. ഷാജിക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, വിഷമങ്ങൾ നീക്കി കൊടുക്കണം റഹ്മാനെ. നൂറുദ്ദീൻ സാഹിബിന് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഇവിടെ ഞാൻ പറയാം,
അത് ഷിജാൻ 10,000 രൂപ. അള്ളാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. 10,000 രൂപ തരാൻ പറ്റുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ഇനി പെട്ടെന്നങ്ങ് പറഞ്ഞിട്ട് ഇനി ആരെങ്കിലും ഉണ്ടോ? ഏതായാലും അൽഹംദുലില്ലാ, 5,000 രൂപ പറഞ്ഞ നമ്മുടെ ബാക്കവ് അള്ളാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. സലീമ് 10,000 രൂപ അള്ളാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അബ്ദുറഹ്മാൻ ദാരിമി 10,000 അള്ളാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. ഷെരീഫ് ഹാജി മകന് ഖൈറായ ജോലി നൽകണം റഹ്മാനെ. 10,000 രൂപ ഇനി ആരാ? ഇനി ഞാൻ നിർത്തിക്കോട്ടെ, സമയം പോയി. ഇതുവരക്കണ്ടേ? 5,000 ആള് പറഞ്ഞു, ഇപ്പോ ഇനി ഒരുപാട് ആൾക്കാരുണ്ടാവും. അസ്ലമന് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ആ കുട്ടീൻ്റെ രോഗം നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഇനി സമയം വൈകിയത് കൊണ്ട് ഇൻഷാല്ലാ നിർത്തുന്നു. ഒരു 3 സ്വലാത്ത് ചൊല്ലി. ഷാജഹാൻ 5,000 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. 100, 5,000 ഷുക്കൂറിന് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി. ബഹുമാനികളെ, നമ്മുടെ മജ്ലിസിൽ ദുആ ചെയ്യാൻ പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ആളുകൾ, ഒരുപാട് ആളുകൾ ദുആക്ക് വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകമായി അബുദാബിയിൽ നിന്ന് എത്തിച്ചേർന്ന സലീം സാഹിബ് അദ്ദേഹത്തിന്റെ ഭാര്യയുമായി ഇവിടെ വന്നതാണ്. മക്കളൊക്കെ വിദേശത്താണ്. അബുദാബിയിൽ ബിസിനസ് നടത്തുന്ന മാന്യ വ്യക്തിത്വമാണ്. നമ്മുടെ ഈ സദസ്സിൽ വന്ന് വന്നിരായ തങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചാൽ, ഭാര്യക്ക് റസിയ എന്ന് പറഞ്ഞ സഹോദരിക്ക്, റസീന എന്ന് പറഞ്ഞ സഹോദരിക്ക് ചെറിയൊരു അസ്വസ്ഥതയുണ്ട്, അത് മാറിക്കിട്ടും എന്ന വലിയ പ്രതീക്ഷയിൽ അബുദാബിയിൽ നിന്ന് വന്നതാണ് സലീം സാഹിബ്. നമ്മുടെ സ്ഥാപനത്തെ ഒരുപാട് സഹായിക്കുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ഒരു ഷാൾ അണിയിച്ച് ബഹുമാനപ്പെട്ട തങ്ങൾ, PMS തങ്ങൾ അത് അദ്ദേഹത്തെ ആദരിക്കും. അത് കൂടി കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. സലീം സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. തമ്മനം ഉമ്മയുടെ മകൻ നിസാർ സുഖമില്ല, ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അബുദാബിയിൽ നിന്ന് ബദറുദ്ദീൻ, തിരുവനന്തപുരം, ദുബായ് കമ്മറ്റി, അതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ ഖത്തർ, കുവൈത്ത്, ഒമാൻ, ദുബായ്, UAE പോലത്തെ സ്ഥലങ്ങളിലെ പ്രവർത്തകർ, ബന്ധപ്പെട്ടവർ, അവരൊക്കെ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മരണപ്പെട്ടുപോയ അബ്ദുൽ ഖാദർ ഹാജി നസീർ, പാടിവട്ടത്തിന്റെ പിതാവ്, ചളിക്കവട്ടം കൊപ്പറമ്പിൽ സക്കരിയ സാഹിബ് മരണപ്പെട്ടുപോയി, അവരുടെയൊക്കെ ഖബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. മാഞ്ഞാലി ഇസ്മായിൽ സാഹിബ്, ചക്കരപ്പറമ്പ് നിഷാദ് അഴ്സനിയുടെ പിതാവ്, കൊച്ചി അലിയാർ ഹാജി, കൊച്ചി പരീദ ഹാജി ഭാര്യ മരണപ്പെട്ടുപോയി, സുഹറ ഹജ്ജുമ്മ, മണ്ണംതുരുത്ത് അബ്ബാസ് ഹാജി, എടപ്പള്ളി മസൂദിന്റെ പിതാവ്, പറവൂർ ഷാനവാസിന്റെ പിതാവ് മർഹും AB കുഞ്ഞുമുഹമ്മദ് ഹാജി, നമ്മുടെ സ്ഥാപനത്തിന്റെ മാനേജറായിരുന്ന കുഞ്ഞുമുഹമ്മദ് ഹാജി, എല്ലാവർക്കും അള്ളാഹു സ്വർഗം പ്രദാനം ചെയ്യട്ടെ. സുഖമില്ലാതെ നമ്മുടെ സ്ഥാപനത്തിൽ കഴിയുന്ന യൂസുഫ് മദനി, ജലീൽ സാഹിബ്, അള്ളാഹു അവർക്കൊക്കെ ശിഫ നൽകുമാറാകട്ടെ. ഹസൻ ഹാജി, മെഴുകുതിരി അലി സാഹിബ്, തയ്യബ് ഹാജി, അവരൊക്കെ പ്രത്യേകം ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. നിഷാദ് ചക്കരപ്പറമ്പ്, അതുപോലെ പ്രത്യേകിച്ച് അബ്ദുൽ വാഹിദ്, സാലിമ, കുട്ടികളുണ്ടാകാൻ വേണ്ടി മസ്കറ്റിൽ നിന്ന് പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദ് ആസിഫ്, സഴീദ, അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ. നെട്ടൂർ നദീറക്ക് ശ്വാസം മുട്ട് മാറാൻ, അതുപോലെ പുളിപ്പറമ്പിൽ ലത്തീഫ് സാഹിബ്, രണ്ടു പേർക്ക് ക്യാൻസറിന്റെ അസ്വസ്ഥതയുണ്ട്, ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അതുപോലെ ജിദ്ദയിൽ നിന്ന് കലാം സക്കാഫി, പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അവർക്കൊക്കെ അല്ലാഹു തആല ശിഫ നൽകുമാറാകട്ടെ. VH മുഹമ്മദ്, ഉമ്മക്ക് സുഖത്തിനു വേണ്ടി, മരണപ്പെട്ടുപോയ പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ സംഭാവന ചെയ്തു. PKS മുഹമ്മദ് സാഹിബ്,
ഒരുപാട് സയ്യിദന്മാരും ബഹുമാനപ്പെട്ട തങ്ങളും നിരവധി ആലിമീങ്ങളും നമ്മുടെ സ്നേഹികളെല്ലാവരും സമ്മേളിച്ച ഈ സദസ്സ്, ഈ മഹത്തായ പരിപാടി അല്ലാഹ് നീ കബൂലാക്കണം റഹ്മാനെ. എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദനാ ഇലാ ദീനിൽ ഇസ്ലാം احمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناءا عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الصلاه والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعثنا انظرنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്ലിസിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാനേ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണമല്ലോ. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള അഷ്ക ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമല്ലോ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാന്. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين
ദോഷങ്ങൾ കാരണം ബലാകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാൻ. കിബറു ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബന ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്. ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين. نسالك بحقهم نور قلوبنا. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبه حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് കൽബ് ഹയാത്താക്കണം അല്ലാഹ്. ഈമാൻ ഏറ്റിത്തരണം റബ്ബേ. തഖ്വ ഏറ്റിത്തരണം അല്ലാഹ്. നാഫിയ ഇൽമന വർദ്ധിപ്പിക്കണം അല്ലാഹ്. വറഅ ഏറ്റി നിലനിർത്തണം അല്ലാഹ്. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ അഴ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ. ഞങ്ങളെ അയബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലഹ്യങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ച് ഈ മജ്ലിസിൽ വന്നെത്തിയ സയ്യിദന്മാരും ഉലമാക്കളും ഉമറാക്കളും അഹ്ലു സുന്നയുടെ നേതാക്കൾ, സഹോദര സഹോദരിമാര്, സ്നേഹജനങ്ങൾ, ഇഷ്ടജനങ്ങൾ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, അശരിയ സ്ഥാപനത്തിന്റെ സ്നേഹികൾ, സഹകാരികൾ, ബായാർ സ്വലഹത്തിലും കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലഹത്ത് മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ മജ്ലിസുകളുമായി, സ്ഥാപനങ്ങളുമായി, പ്രവർത്തനങ്ങളുമായി, സംഘടനകളുമായി, പണ്ഡിത സദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലും ഈ മജ്ലിസിലും എത്രയോ ക്യാൻസർ അടക്കം രോഗത്താൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിൽആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ആംബുലൻസിലടക്കം ഞങ്ങളെ മജ്ലിസിൽ വന്നെത്തിയവരുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖമാക്കണം റഹ്മാന്, ആഫിയത്ത് നൽകണം റഹ്മാന്, നീ സുഖമാക്കണം റഹ്മാന്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ. ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്. കാലവീക്ക ക്യാൻസർ അന്നനാളത്തില്, ശ്വാസകോശത്തില്, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വിർണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖമാക്കണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റബ്ബ്. കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്. മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്. അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാഹ്. ജന്മനാ സംസാരിക്കാത്തവർ, സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കിയിട്ട് സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ
അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ വിഷമിക്കുന്നു? ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ്, തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരുണ്ട്. നീ സുഖമാക്കണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല ചെന്നിക്കുത്ത് തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാന്. വയറ്റിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മുഴകൾ വന്നിട്ട് കാലവീക്ക ക്യാൻസർ ആണെന്ന് റിപ്പോർട്ട് കിട്ടിക്കഴിയുന്ന ചെറുപ്പക്കാരുണ്ട്, ഗർഭപാത്രത്തിനടക്കം മുഴകളും കുമിളുകളും വന്ന സഹോദരിമാരുണ്ട്, ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞിട്ട് ഗർഭപാത്രം താഴ്ന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് കൈകാലുകളടക്കം അവയവങ്ങൾ മുറിച്ചു മാറ്റാൻ പറഞ്ഞിട്ട് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞിട്ട് മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ ഓപ്പറേഷൻ ഇല്ലാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ കൊണ്ട് നീ സുഖമാക്കണം റഹ്മാൻ. അർഹമുർ റഹീമായ അല്ലാഹ്, ഡിസ്കിന്റെ തകരാറ് മാറ്റണം അല്ലാഹ്, അസ്ഥി തേയ്മാനം സുഖപ്പെടുത്തണം അല്ലാഹ്, വെരിക്കോസ് സുഖപ്പെടുത്തണം അല്ലാഹ്, പൈൽസിന്റെ അർഷസിന്റെ രോഗം, നാവിൽ മുറിവ്, കവിളിൽ മുറിവ്, വായിൽ പുണ്ണ്, റബ്ബേ നീ സുഖമാക്കണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറിയിട്ട്, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വിറണപ്പെട്ട് ഹൈ ഷുഗറായിട്ട് വിരല് മുറിക്കപ്പെട്ടതാണ്, മുറിവണങ്ങുന്നില്ല, പഴുപ്പ് വലിക്കാണ്, മെഡിസിൻ ഫലിക്കുന്നില്ല, നിസ്കരിക്കാൻ ബുദ്ധിമുട്ടാണ്, നടക്കാൻ വിഷമാണ്, ഉളവെടുക്കാൻ ഞെരുക്കാണ്, സങ്കടപ്പെട്ട് കഴിയുന്നവരുണ്ട്. ആ നിലക്ക് കാൽമുട്ട് വേദന, മടമ്പ് വേദന, കൈകാൽ കടച്ചില്, ഊരവേദന, പുറം വേദന അടക്കം മദ്ഹുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഇമാമുനൽ ബൂസരി റളിയല്ലാഹു അൻഹുവിന് തളർവാദം പിടിപെട്ടിട്ട് നാട്ടിലെ പരിസര നാടുകളിലെ സകല വൈദ്യന്മാരും വന്ന് ചെക്കപ്പ് നടത്തിയിട്ട് അവര് മരുന്നില്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഇമാം ബൂസരി തങ്ങൾ മനസ്സ് പതറാതെ അവിടെ നിന്ന് മനസ്സിൽ ഉറപ്പിച്ചു, എന്നെ ഡോക്ടർമാര് വൈദ്യലോകം കൈയൊഴിഞ്ഞാലും എന്റെ രോഗം സുഖപ്പെടാൻ ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്, ആ വഴിയാണ് മദ്ഹുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മദ്ഹുൻ നബി ആകുന്ന ബുറുദ്ദ എന്ന ബുറുദയാണ് ഈ മജ്ലിസിന്റെ തുടക്കത്തിൽ ഇവിടെ പാരായണം ചെയ്തത്. ആ ഇമാമുൽ ബൂസരി തങ്ങൾ ഫമബ്ലഉൽ ഇൽമി ഫീഹി അന്നഹു ബസറുൻ, നബിയെ തങ്ങൾ വല്ലാത്ത മനുഷ്യരാണ്, അത്ഭുത മനുഷ്യരാണ്, അവിടത്തെ ബഹുമാനം എത്ര, എങ്ങനെ ഈ പാവപ്പെട്ട ഇമാം ബൂസരിക്ക് എഴുതാനും ചൊല്ലാനും വരികൾ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എന്ന നിലക്ക് സങ്കടപ്പെട്ടപ്പോൾ റബ്ബാകുന്ന നീ നിന്റെ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ ഇടപെടുത്തിയിട്ട് ഇമാമുനൽ ബൂസരി തങ്ങളോട് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറയുന്നു, ചൊല്ലിയ പദ്യം പൂർത്തിയാക്കാൻ പ്രയാസമുണ്ടല്ലേ, വിഷമിക്കേണ്ടതില്ല. വ അന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി എന്ന ബുറുദ്ദ എന്ന ബുറുദ രചിച്ച ഈ പരിശുദ്ധ മദ്ഹിന്റെ സദസ്സിൽ ഹബീബിന്റെ മദ്ഹ് കൊണ്ട് അവിടുത്തെ സ്വലാത്തിന്റെ ഷറഫ് കൊണ്ട് സകല വേദനകളും രോഗങ്ങളും നീ സുഖമാക്കണം റഹ്മാൻ. സ്വലാത്ത് കൊണ്ട് എത്ര ക്യാൻസർ അടക്ക രോഗങ്ങളാണ് മയ്യത്ത് പോലെ താങ്ങി പിടിച്ച് ഒരു ശ്വാസത്തിന്റെ മെടിപ്പ് മാത്രം ബാക്കി നിൽക്കുന്ന അവസ്ഥയിൽ ആംബുലൻസിലും അല്ലാതെയും കൊണ്ടുവന്നിട്ട് ആയിരങ്ങളെ നീ സുഖപ്പെടുത്തിയില്ല റബ്ബേ. സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിച്ചില്ലേ, നടക്കാത്തവരെ നീ നടത്തിയിട്ടില്ലേ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകിയിട്ടില്ലേ, ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, അവയവങ്ങൾ മാറ്റിവെക്കാൻ പറഞ്ഞിട്ട് മാറ്റിവെക്കാതെ, 10-30 വർഷമായി കല്യാണം കഴിച്ച് മക്കളുണ്ടാകൂല എന്ന് ഡോക്ടർമാര് വിധി എഴുതിയിട്ട് നിന്റെ ഹബീബിന്റെ സ്വലാത്ത് മജ്ലിസിൽ നീ മക്കളെ നൽകിയ ആയിരക്കണക്കിന് 10,000 അനുഭവങ്ങൾ ജനജീവിതത്തിൽ വ്യക്തമായിട്ടും
പച്ചയായിട്ടും ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് കാസർഗോഡ് ജില്ലയിലെ ബായാർ സ്വലാത്തിലേക്ക് ജനലക്ഷങ്ങൾ മാസാമാസം ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതുപോലുള്ള ഒരു പരിശുദ്ധ സ്വലാത്തിന്റെ മജ്ലിസ് തന്നെയാണ് ഈ മഹനീയ മജ്ലിസും അഹ്ലു സുന്നയുടെ ഉലമാഇന്റെ സാദാത്തുക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്ന മജ്ലിസുകളിലെല്ലാം ഇതുപോലുള്ള വിഷയങ്ങൾ പറയാനുണ്ടാകും. കാരണം തങ്ങളുടെ സ്വലാത്ത് ഇദയക്ഫീക ഹമ്മു ദുനിയാ വഹമ്മുൽ ആഖിറ, ദുനിയാവിൽ ആഖിറത്തിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് അവിടുത്തെ സ്വലാത്ത്. അതുകൊണ്ട് ആ സ്വലാത്ത് ചൊല്ലിയ ഈ മജ്ലിസിൽ ഏത് രോഗമാണെങ്കിലും നീ സുഖമാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലോ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലോ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലോ. എച്ച് ഐ വി സുഖപ്പെടുത്തണം അല്ലോ. തൈറോയിഡ് സുഖപ്പെടുത്തണം അല്ലോ. ടോൺസർ സുഖപ്പെടുത്തണം അല്ലോ. സൊറിയാസി സുഖപ്പെടുത്തണം അല്ലോ. ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലോ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലോ. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലോ. വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. വാതരോഗങ്ങളും പകർച്ചവ്യാധി പനികളും മഞ്ഞപ്പിത്തം ഉൾപ്പെടെ പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട. നിന്റെ ഹബീബായ തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന ഒരാളെയും ഹൈബാക്കാതെ കബൂലാക്കിയിട്ട് കാബിലായ ആഫിയത്ത് നൽകണം റഹ്മാന്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തിയിട്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് ബിസിനസ് തകർന്നിട്ട് ബിസിനസ്സിന് കൊടുത്തിട്ട് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ട് സ്വത്ത് കെട്ടിക്കിടന്നിട്ട് ഹക്ക് മടക്കി കിട്ടാതെ പല രൂപേണയും സാമ്പത്തിക ഞെരുക്കത്താൽ കഴിയുന്നവരുണ്ട്. അല്ലാ നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്ലിസിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് മിസ്കീന്മാരായ ഞങ്ങളടക്കം ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹെഫ്ള നൽകി നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടു റോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. മക്കളല്ലാതെ ആര് വിഷമിക്കുന്നോ കല്യാണം കഴിച്ച് മക്കളല്ലാതെ പ്രയാസപ്പെടുന്ന സകല ദമ്പതികൾക്കും ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം റബ്ബ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ വിജയവും പഠനത്തിൽ ഉയർച്ചയും നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും നീ നൽകിയ മുഴുവത്തിലും ഇവിടെ കൂടിയ സകല ജനങ്ങളിലും ബറക്കത്ത് ചെയ്യണം അല്ലാ. സകല സിഹറും ഞങ്ങളിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് അഹലുകാരിൽ നിന്ന് മജ്ലിസുകളിൽ നിന്ന് നീ നൽകിയതിൽ നിന്ന് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ബാത്തിലാക്കണം റഹ്മാൻ. ഐന നശിപ്പിക്കണം അല്ലാ. ശൈത്താനെ ഹലാക്കാക്കണം അല്ലാ. സകല ആഴ്ദായികളെ ഷെറിലൊന്നും നീ ഞങ്ങൾക്ക് കാവലേർപ്പെടുത്തണം റഹ്മാന്. ഒരു ചതിയിലും കള്ളക്കേസിലും ഒരു ഫിത്ന ഫസാദിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം അല്ലാ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ.
അവരെയും ഞങ്ങളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകൾ നൽകണം അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. കുടുംബജീവിതത്തിലെ വിഷമങ്ങൾ നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കണം അല്ലാ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ